എല്ലാവർക്കും സിനിമാ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു സീരീസിനെ കുറിച്ചിട്ടാണ് സീരീസിൻ്റെ പേര് ദ ക്രൗൺ ദ ക്രൗൺ എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽസിൻ്റെ തന്നെ മറ്റൊരു ഓൺ പ്രൊഡക്ഷൻ സീരീസാണ് സോണി പിക്ചേഴ്സ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് പ്രൊഡക്ഷനിൽ ഈ പർട്ടിക്കുലർ സീരീസ് കൺസീവ് ചെയ്തേക്കുന്നത് പീറ്റർ റ്റർ മോഹനാണ് പീറ്റർ ട മോഗൻ എന്ന് പറയുന്ന ഡയറക്ടറുടെ തന്നെ ടു തൗസൻഡ് സിക്സിൽ ഇറങ്ങിയ ദ ക്വീൻ എന്ന് പറയുന്ന മൂവിയെ മൂവിയും പുള്ളി തന്നെ ടു തൗസൻഡ് തേർട്ടീനിൽ ദ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു നാടകവും ഇതിന് ഇൻസ്പയറിംഗ് ആയിട്ട് ഉള്ള ഒരു ഫാക്ടറാണെന്ന് ഡയറക്ടർ തന്നെ പറഞ്ഞ് ചെയ്ത ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എടുത്ത് പറയാനുള്ള കാര്യം എന്തെങ്കിലും ഇത് ആറ് സീസണായിട്ട് അറുപത് എപ്പിസോഡിലായിട്ടാണ് ഷൂട്ട് ചെയ്യാൻ ഇരുന്നത് അതിപ്പോൾ വേറെ മറ്റ് കാരണങ്ങളാൽ ഇപ്പോൾ അഞ്ച് സീസണിൽ അമ്പത് എപ്പിസോഡായിട്ടാണ് അവർ ചെയ്യുന്നത് അതിനകത്ത് ആദ്യത്തെ മൂന്ന് സീസൺ ഓൾറെഡി അവർ എയർ ചെയ്ത് കഴിഞ്ഞു ടൂ തൗസൻഡ് സിക്സ്റ്റീൻ നവംബറിലാണ് ഫസ്റ്റ് സീരീസ് ഫസ്റ്റ് സീസൺ അവർ എയർ ചെയ്യുന്നത് സെക്കൻഡ് സീസൺ ടു തൗസൻഡ് സെവൻറ്റീൻ ഡിസംബറിലാണ് എറിയുന്നത് തേർഡ് സീസൺ ടു തൗസൻഡ് നയൻറ്റീൻ അഗെയിൻ നവംബറിൽ തന്നെയാണ് അവരിത് റിലീസ് ചെയ്തേക്കുന്നത് ഫോർ സീസൻ്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദ ബിഗ്ഗസ്റ്റ് മോസ്റ്റ് എക്സ്പെൻസീവ് സീസൺ സീരീസ് എവർ മെയ്ഡ് ഇൻ ഹിസ്റ്ററി അതായത് ഒരു സീസൺ തന്നെ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് മില്യൺ ഡോളേഴ്സ് അവർ ഈ ഒരു പർട്ടിക്കുലർ സീ സീരീസിന് വേണ്ടിയിട്ട് മുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ പേര് ദ ക്രൗൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്ത് പോർട്ട്രേറ്റ് ചെയ്തേക്കുന്നതും ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ ക്യൂൻ എലിസബത്ത് ദ സെക്കൻഡ് ഇപ്പോൾ ബ്രിട്ടൻ ഭരിക്കുന്ന രാജ്ഞിയുടെ തുടക്കം രാജ്ഞിയാവുന്ന തൊട്ട് അവിടം തൊട്ട് ഇതുവരെയുള്ള കാലഘട്ടമാണ് അവർ പോർട്ട്രേറ്റ് ചെയ്തേക്കുന്നത് റീസൻ്റ് ആയിട്ടുള്ളൊരു പീറ്റർ പീറ്റം മോഹൻ പറയുകയുണ്ടായി ഇത് റീസൻറ്റ് ആക്ടിവിറ്റീസിലോട്ടൊന്നും ഡിസ്കസ് ചെയ്യില്ല ഇപ്പോൾ നടക്കുന്ന റോയൽസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യില്ല അതിന് മുമ്പ് വരെയുള്ള കാലഘട്ടം കാണിച്ച് അവിടെ കൊണ്ട് തീരുന്നതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് ഇനി നമുക്കിതിൻ്റെ പ്ലോട്ട് എന്താണെന്ന് മെയിനായിട്ട് നോക്കാം ഈ പ്ലോട്ട് ഡിസ്കസ് ചെയ്യുന്നത് ക്വീൻ ക്യൂൻ എലിസബത്ത് ദ സെക്കൻഡിൻ്റെ കല്യാണം മുതൽ ഇപ്പോൾ വന്ന കാലഘട്ടം റീസെൻ്റ് ആയിട്ടുള്ള കാലഘട്ടം വരെയുള്ള ആ ഒരു മൊണാർക്കി ആണ് കറക്റ്റായിട്ട് അവർ പോർട്രേറ്റ് ചെയ്തേക്കുന്നത് അതിനകത്ത് ഒരു ഇമോഷണൽ വേയിൽ ക്വീൻ എങ്ങനെ ഇത് പെർസീവ് ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ ഒരു ഔട്ട്ലുക്കിലാണ് മൊത്തം കഥയും പോകുന്നത് ഇല്ലെങ്കിൽ ഇൻസൈഡ് ദ പാലസ് എന്താ സംഭവിക്കുന്നത് ഇപ്പം നമ്മൾ പുറത്ത് കാണുന്ന ഒരു ഗ്ലിറ്റർ ഫാഷൻ ഇല്ലെങ്കിൽ പവർ എന്നൊക്കെ ഉള്ളൊരു സംഭവം മാറ്റി നിർത്തി അകത്തുനിന്ന് എങ്ങനെയാണ് റോയൽസ് പുറത്തെ ജനങ്ങളെ കാണുന്നത് ഇല്ലെങ്കിൽ അവരുടെ പ്രഷർ എന്താണ് എസ്പെഷ്യലി ഈ ക്വീൻ വരുന്ന സമയത്ത് സെക്കൻഡ് വേൾഡ് വോർ കഴിഞ്ഞ് അന്ന് അതികാകരായ ഒരുപാട് പൊളിറ്റീഷ്യൻസും നമ്മുടെ ഹിസ്റ്ററിയിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് വലിയ പേരുകളൊക്കെ അന്ന് ജീവിച്ചിരുന്ന കാലഘട്ടമാണത് അപ്പോൾ ഇത്രയും ചെറിയ പ്രായത്തിൽ ക്യുവീനായ ഒരാളുടെ മാനസികാവസ്ഥ എന്താണ് ഈ വേൾഡ് ഫുൾ ഓഫ് മെയിൽ എങ്ങനെ ഇത്രയും ചെറുപ്പമായിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് അവരിത് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം നമ്മുടെ ഇന്ത്യൻ ഒരു കൾച്ചർ പോലെയല്ല ബ്രിട്ടീഷ് ബ്രിട്ടീഷിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ക്വീൻ തന്നെയാണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഹെഡ് ഓഫ് ദ കൺട്രി പാർലമെൻറ്റ് ഉണ്ടെങ്കിലും ഇത് ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അൾട്ടിമേറ്റ് പവർ ഗോസ് ടു ദ ക്വീൻ അപ്പം നമുക്ക് അങ്ങനെയുള്ള രസകരമായിട്ടുള്ള കുറേ ക്വീനിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ് അവരോട് പെരുമാറുന്ന രീതി എന്തൊക്കെയാണ് റോയൽസിൻ്റെ ആയിട്ടുള്ള ഒരു ഒരു ക്യാരക്ടറൈസേഷൻ വളരെ നന്നായിട്ട് ഡീപ്പ് ആയിട്ട് ഇൻഡെപ്തിൽ പല പല എപ്പിസോഡ്സിലായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് പറയാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതൊരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ ആയതുകൊണ്ട് തന്നെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാം പ്രത്യേകിച്ച് ഹിസ്റ്റോറിയൻസ് ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിൻസ്റ്റൺ ചർച്ചിൽ തൊട്ട് ഈവൻ ജോൺ ഓഫ് കനഡി വരെ ഈ പർട്ടിക്കുലർ സീരീസിൽ പല എപ്പിസോഡ്സിലായിട്ട് വന്നു പോകുന്നുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പേരുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി കേട്ടിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ ഈ കഥകളൊക്കെ തന്നെ നമ്മൾ പല പല ന്യൂസിലായിട്ടൊക്കെ വായിച്ചിട്ടുണ്ടാവാം പിന്നെ ഓരോ സീസണും ഓരോ ഓരോ ഡെക്കേഡ് ആയിട്ടാണ് ഇവർ കൊണ്ടുപോയിക്കുന്നത് കാരണം ഈ ക്വീൻ ക്യൂയിനാണ് ഇതുവരെ ബ്രിട്ടൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചിട്ടുള്ള ഒരു ഒരു മൊണാർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഡെക്കേഡ് ഓരോ സീസണായിട്ടാണ് അവർ പോർട്ട്രേറ്റ് ചെയ്തേക്കുന്നത് അതിനകത്ത് ഓരോ സീസണിലും റോയൽസ് നേരിടുന്ന ഇല്ല റോയൽ ഫാമിലി നേരിടുന്ന ഇഷ്യൂസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് റോയൽ ഫാമിലി ഇതിനെ ട്രീറ്റ് ചെയ്യുന്നതെന്നൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ക്യൂവിൻ്റെ കുറേ ടെൻഷൻസും അതായത് ഇതിനകത്ത് ഒരു ഇൻ്റർവ്യൂ ഇല്ലേ ഒരു ഇൻ്റർവ്യൂവിൽ ഇതിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞു ഈ ഒരു പെർട്ടിക്കുലർ സീരീസ് അറിയാൻ കഴിയുമ്പോൾ റീസൻറ്റായിട്ട് ഇപ്പോഴുള്ള കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴുള്ള ജനറേഷന് ക്യുവിനോടുള്ള ഒരു പെർസെപ്ഷൻ അല്ലെങ്കിൽ ഒരു ഔട്ട്ലുക്ക് തന്നെ വേറെ ആയിരിക്കും കാരണം അവരെത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു സീരീസ് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഹിസ്റ്റോറിക്കൽ ഡ്രാമയെന്ന് പറയുമ്പോൾ തന്നെ പല കാര്യങ്ങളിലും ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരു ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് പല രീതിയിലുള്ള വിമർശനങ്ങളും കേട്ടിട്ടുണ്ട് ഈ പർട്ടിക്കുലർ സീരീസ് പക്ഷേ എബവ് ഓൾ വളരെ വെൽ ക്രാഫ്റ്റ് ആയിട്ടും പിന്നെ വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു സീരീസാണിത് കാരണം ഓൾറെഡി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളെക്കുറിച്ച് അതും ഇത്രയും പവർഫുള്ളായിട്ടുള്ള ബ്രിട്ടനുള്ളൊരാളെക്കുറിച്ച് ഒരു സീരീസൊക്കെ ഇറക്കുമ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സബ്ജെക്റ്റാണത് അപ്പോൾ വളരെ നന്നായിട്ട് അത് പോട്ട് കിട്ടണമെന്ന് നമുക്ക് പറയാം പിന്നെ ഇപ്പോൾ ഓരോരോ സീൻ വൈസ് നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ വളരെ ഇമോഷണൽ ആയിട്ടും ഇല്ലെങ്കിൽ ചില സീനുകളൊക്കെ വളരെ പവർഫുള്ളായിട്ടൊക്കെ നമുക്ക് തോന്നും പിന്നെ ഇത് ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ഒന്നുമല്ല നമുക്ക് വളരെയായിട്ട് ഈസ്റ്റിൽ കണ്ടുപോകാവുന്ന രീതിയിലുള്ളൊരു സീരീസാണ് കുറേ ബിഹൈൻഡ് ദ സ്റ്റോറി ഇല്ലെങ്കിൽ ബിഹൈൻഡ് ദ സീനുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഈ ഒരു സീരീസിൽ കാണാൻ പറ്റും പിന്നെ മെയിൻ ആയിട്ട് നാല് ക്യാരക്ടേഴ്സാണ് ഇതിനകത്ത് പോർട്രേ ചെയ്യുന്നത് ഒന്ന് ദ ക്വീൻ പിന്നെ അവരുടെ തന്നെ ഹസ്ബൻഡായ പ്രിൻസ് പ്രിൻസ് ഫിലിപ്പ് പിന്നെ ഇവരുടെ ബ്രദർ സിസ്റ്ററായ പ്രിൻസ് മാർഗറേറ്റ് പിന്നെ വിൻസ്റ്റൻറ്റ് ചർച്ചൽ ഇവരാണ് ആയിട്ട് ഫസ്റ്റ് സീസണിൽ റിവോൾവ് ചെയ്യുന്നത് ഈ സ്റ്റോറി മൊത്തം റിവോൾവ് ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ചിട്ടാണ് അപ്പോൾ ഇതിനകത്ത് ആ തുടക്കത്തിൽ നമുക്ക് വിൻസ്റ്റൻറ്റ് ചർച്ചൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹിസ്റ്ററി പഠിച്ച പോലെ തന്നെ ക്വീനെ ആദ്യം പുച്ഛിക്കുന്നതും ഇല്ലെങ്കിൽ അവരെ സപ്രസ് ചെയ്യാൻ നോക്കുന്നതും പിന്നെ അവരത് വിട്ട് പുറത്ത് വരുന്നതും അങ്ങനെയുള്ള കുറേ സീൻസുണ്ട് അപ്പോൾ ഒന്നിനെ പെട്ടെന്നൊരു സീൻ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ക്യൂവിനാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അടുത്ത ക്രൗൺ ഇവരാണെന്ന് ക്രൗണിൻ്റെ അവകാശം ഇവരാണെന്ന് തിരിച്ചറിഞ്ഞ് ഇവർ ക്രൗൺ ആയെന്ന് ഡിക്ലെയർ ചെയ്ത് ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട് ഒരു സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവരുടെ ഗ്രാൻഡ് മദർ ഇവരുടെ അടുത്ത് നീലി ചെയ്യുന്ന ഒരു സീനുണ്ട് അല്ലെ ബോയ് ചെയ്യുന്നൊരു സീനുണ്ട് അത് വളരെ വളരെ മനോഹരമായിട്ട് ക്ലാരഫോയ് പോട്ടർ ചെയ്തിട്ടുണ്ട് ക്ലാരഫോ ആണ് ഇതിനകത്ത് ക്വീനായിട്ട് ഫസ്റ്റ് ടു സീസൺ പോട്ടർ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫിലിപ്പ് പ്രിൻസ് ഫിലിപ്പ് എന്ന് പറയുന്ന ക്യാരക്ടർ അതായത് ഇവരുടെ ഹസ്ബൻഡിൻ്റെ ക്യാരക്ടർ പോർട്ടർ ചെയ്തേക്കുന്ന മാറ്റ് സ്മിത്ത് ആണ് മാറ്റ് സ്മിത്തിനെ ഡോക്ടർ ഹൂ എന്ന് പറയുന്ന ഒരു സീരീസിൽ ഓൾറെഡി ബ്രിട്ടനിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു നടനാണ് സ്മിത്ത് നമ്മുടെ ഇവിടെയൊക്കെ വളരെ സുചിതനാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകളും എന്നാൽ വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള മേക്കിങ്ങിലൂടെ ക്രൗൺ ഒരുപാട് ക്രിട്ടിക്കൽ അക്ലമേഷൻസിന് കാരണമായിട്ടുണ്ട് ഫസ്റ്റ് സീസൺ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ടു നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് വരെയുള്ള ക്യൂവിൻ്റെ കാലഘട്ടമാണ് എടുത്തു കാണിക്കുന്നത് അതിനകത്ത് മേജറായിട്ടുള്ള നടക്കുന്ന സംഭവങ്ങൾ തുടങ്ങുന്നത് ക്യൂവിൻ്റെ മാര്യേജ് തൊട്ടാണെങ്കിൽ അവസാനിക്കുന്നത് ക്യൂവിൻ്റെ സിസ്റ്റർ ആയിട്ടുള്ള മേ പ്രിൻസസ് മാർഗ്രറ്റിനെ ഇമ്പീച്ച് ചെയ്യുന്ന ഇല്ലെങ്കിൽ അവിടുത്തെ ഈ റോയൽസിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് റോയൽ ആയിട്ടുള്ള ആൾക്കാരെ അല്ലാതെ പുറത്തുനിന്ന് ഒരു കല്യാണം കഴിക്കാനോ ഒന്നും സാധിക്കില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അവരെ റോയൽ പദവികളിൽ നിന്നെല്ലാം മാറ്റി ഇവരെ പുറത്താക്കുന്ന ഒരു നടപടിയുണ്ട് അപ്പോൾ ആ ഒരു ഇമ്പീച്ച്മെൻ്റിലൂടെ അവിടെയാണ് ഫസ്റ്റ് സീസൺ അവസാനിക്കുന്നത് സെക്കൻഡ് സീസൺ എന്ന് പറയുന്നത് തുടങ്ങുന്ന സൂയിസ് കനാലിനെ സംബന്ധിച്ചുള്ള ഒരു ആർഗ്യുമെൻറ്റിലും അതിൻ്റെ ഒരു കൺസ്ട്രെയിനിലുമാണ് അവിടം തൊട്ട് നയൻ്റീൻ സിക്സ്റ്റി ഫൈവ് വരെയുള്ള സംഭവങ്ങളാണ് അല്ലെങ്കിൽ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ്റ്റി ഫൈവ് വരെയുള്ള സംഭവങ്ങളാണ് സീസൺ ടുവിൽ പോർട്ട് ചെയ്തേക്കുന്നത് സീസൺ ത്രീ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി ഫൈവ് അല്ലെ സെവൻ്റി സെവൻ വരെയുള്ള കാലഘട്ടമാണ് സീസൺ ത്രീയിൽ കാണിച്ചിരിക്കുന്നത് ഒരു ക്വീൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വരുന്നൊരു നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പറയുന്ന ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ കിരീടം ചെങ്കോല് വലിയ ഡയമണ്ട്സ് വലിയ ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സ് അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇതിനൊക്കെ ഉള്ളിൽ ഒരു ലേഡി ഇല്ലെങ്കിൽ ഒരു സ്ത്രീ ഇല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് അതിനകത്ത് ഈ ഗ്രാൻഡ് മദർ എന്ന് പറയുന്ന ആൾ ക്യൂവിന് ഒരു ഉപദേശമൊക്കെ ഉണ്ട് അതായത് എ ക്യുൻ ഈസ് ബെസ്റ്റ് വെൻ ഷീ ഡു നത്തിങ് ആബ്സുലൂട്ട്ലി നത്തിങ് വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് പറയുന്നതില്ലെങ്കിൽ ഒന്നിനോടും പ്രതികരിക്കാതിരിക്കപ്പെടുക എന്ന് ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വളരെ നന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ സവിശേഷത ആർട്ട് വർക്കിലാണ് കാരണം ഇതിനകത്ത് ആക്ച്വലി ഇവർ ബക്കിംഗാം പാലസ് എന്ന് പറയുന്ന സ്ഥലം ഇല്ലെങ്കിൽ വിൻസർ എന്ന് പറയുന്ന സ്ഥലം ഇവർ സെറ്റിട്ടാണ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് സീരീസ് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും കാരണം എല്ലാ സ്ഥലങ്ങളും വളരെ ഒഥൻറ്റിക്കായിട്ട് സെറ്റിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് ഒരു സ്ഥലം പോലും ആക്ച്വലായിട്ടുള്ള സ്ഥലങ്ങൾ ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഇതിൻ്റെ മ്യൂസിക്കാണ് ഹാൻഡ് സിമ്മർ ആണ് ഇതിൻ്റെ തീ മ്യൂസിക് കമ്പോസ് ചെയ്തേക്കുന്നത് ഇമോഷണൽ സെഗ്മെൻസിൽ പല ചില ഇമോഷണൽ പോർഷൻസിലൊക്കെ വളരെ നല്ല രീതിയിൽ ജെല്ല് ചെയ്ത് മ്യൂസിക്ക് നമുക്കത് ഫീൽ ചെയ്യും ചില ചില സ്ഥലങ്ങളിലൊക്കെ കണ്ണ് നിറയുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും അത് തോന്നുന്നല്ല ശരിക്കും കണ്ണ് നിറയും അപ്പോൾ അങ്ങനെയുള്ള കുറേ മ്യൂസിക്കൽ ബിറ്റ്സും പാർട്സും അവിടെയൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്നത് ആ കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഒട്ടും കൂടുകയോ കുറയുകയോ ചെയ്യാതെ അറ്റ് പാറായിട്ടാണ് സിനിമാറ്റോഗ്രഫി ചെയ്തേക്കുന്നത് നമുക്ക് വളരെ നോർമലായിട്ട് തന്നെ ഉള്ളൊരു എന്താണോ ആ കഥ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെയാണ് അതിൻ്റെ ഒരു സിനിമാറ്റോഗ്രഫി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഓഡിയൻസ് റിസീവ് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു ഫസ്റ്റ് സീസൺ ഭയങ്കര വാസ്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്തൊരു വെൽ വെൽക്കമ്മിങ് ആയിരുന്നു ഈ സീരീസ് ഈവൻ ആക്ച്വൽ ക്വീൻ ഇതിൻ്റെ ഒരു ഫാൻ ആണെന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതും റോയൽസിന്ന് തന്നെ ഒരു റിപ്പോർട്ട് കിട്ടി അപ്പോൾ സീസൺ വണ്ണൊക്കെ ക്വീൻ ആസ്വദിച്ച് കണ്ടു എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഇതിൻ്റെ ഐ എം ഡി ബി ൽ റീ റേറ്റിംഗ് എടുത്താൽ എയ്റ്റ് പോയിൻറ്റ് സെവനാണ് ഐ എം ഡി ബി കൊടുത്തിരിക്കുന്നത് റോട്ടാൻ ടൊമാറ്റോ എയ്റ്റി നയൻ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് പക്ഷേ ഓഡിയൻസ് റോട്ടാൻ ടൊമാറ്റോയിൽ നയൻറ്റി പെർസെൻറ്റ് ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്റ്റ് എടുത്ത് പറയാനുള്ളത് ഈ സീസൺ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ഫസ്റ്റ് സീസൺ റിലീസ് ചെയ്തപ്പോൾ തന്നെ ബ്രിട്ടനിലുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സും ഫസ്റ്റ് വീക്കിൽ തന്നെ ഈ സീസൺ കണ്ടു അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയ്ക്ക് സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഈ ഒരു സീരീസ് കൈകാര്യം ചെയ്യുന്നത് പിന്നെ ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു സീരീസാണ് ഡെഫിനറ്റ് ആയിട്ട് ഒരു എൻ്റർടൈനിങ് സീരീസ് ആയിരിക്കും കണ്ടു നോക്കുക ഇതിനകത്ത് ഒരു പ്രായപരിധി ഒന്നുമില്ല ഇല്ല ആർക്ക് വേണമെങ്കിലും ഈ സീരീസ് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫാക്ടേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ എല്ലാവരും ദ എന്ന് പറയുന്ന സീരീസ് കണ്ടു നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്